ഹായ് ഫ്രണ്ട്സ്, വീടിന്റെ ഇന്റീരിയർ മനോഹരമാക്കാനുള്ള 10 പാർട്ടീഷൻ ഐഡിയകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എത്ര ചെറിയ വീടുകളാണെങ്കിലും ഇന്റീരിയർ മനോഹരമാക്കാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചെറിയ രീതിയിലുള്ള ഇന്റീരിയറൊക്കെ ചെയ്ത് എല്ലാവരും വീടുകൾ മനോഹരമാക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ ലിവിംഗ് ഡൈനിങ് ഏരിയയിലുള്ള പാർട്ടീഷൻ. വുഡൻ വർക്കും മറ്റുമൊക്കെ ചെയ്തിട്ടാണ് ആളുകൾ ഡിസൈൻ ചെയ്യാറുള്ളത്. അതും പലപ്പോഴും കോസ്റ്റ് വളരെ കൂടാനും ചാൻസ് ഉണ്ട്. ചെറിയ വീടുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാനും വലിയ ബഡ്ജറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല റിച്ച് ആയിട്ടുള്ള ഡിസൈനുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 10 മോഡലുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റാർട്ടിങ്ങിൽ പറയാൻ പോകുന്നത് കുറഞ്ഞ റേഞ്ചിലും പിന്നീട് അത് കൂടി കൂടി വരുന്ന രീതിയിലാണ്. പലരും ചോദിക്കാനുള്ളത് ഡിസൈനുകൾക്ക് അപ്പുറം കുറഞ്ഞ ചിലവ് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഉണ്ടോ എന്നാണ്. നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് പാർട്ടീഷൻ ചെയ്യുന്നു എന്നുള്ളതെല്ലാം കാര്യം. കുറഞ്ഞ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാം. എന്നാലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ പ്രസ് ചെയ്തുകൊണ്ട് കൂടുതൽ സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഡിസൈൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ നമുക്ക് വുഡിലോ അല്ലെങ്കിൽ മെറ്റലിലോ ചെയ്യാം. മെറ്റലിലാകുമ്പോൾ നമുക്ക് GI പൈപ്പോ അതുപോലുള്ള പൈപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് തുരുമ്പ് പിടിക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്ത പൈപ്പുകൾ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. വുഡിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പെയിൻറ് ചെയ്തുകൊണ്ടും, അതായത് മെറ്റലിനോണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പൈപ്പിനെ പെയിൻറ് ചെയ്ത് ഫിനിഷ് ചെയ്ത് നല്ല ഒരു തുരുമ്പൊന്നും വരാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ ഡിസൈൻ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞതും ചെറിയ വീടുകൾക്ക് അഭികാമ്യവുമായ ഒരു ഡിസൈനാണ്. അപ്പോൾ നല്ലൊരു സിമ്പിൾ പാർട്ടീഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡിസൈൻ ചൂസ് ചെയ്യാം. രണ്ടാമത്തെ ഡിസൈൻ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇതൊരു ഗ്രിഡ് സ്റ്റൈലാണ് നമ്മൾ കാണുന്നത്. ഈ ഗ്രിഡ് സ്റ്റൈൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത് വുഡ് കൊണ്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുകയൊക്കെ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മെറ്റൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. എന്നാൽ ഇതിൻ്റെ ചുറ്റും വരുന്ന ബൗണ്ടറികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വുഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഇത് നല്ല രീതിയിൽ നമ്മൾ ഫ്ലോറിലും സീലിങ്ങിലും പിടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് ചെറിയ എലമെൻ്റാണ്, കുട്ടികൾക്ക് മറ്റൊക്കെ തട്ടിക്കഴിഞ്ഞാലൊന്നും ഇളകി വീഴാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ബലത്തിൻ്റെ കാര്യത്തിനും ക്വാളിറ്റിയുടെ കാര്യത്തിനും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. മൂന്നാമത്തെ ഡിസൈൻ നമ്മൾ ചെയ്യാൻ പറയുന്നത് വുഡൻ ഡിസൈൻ ആയിരിക്കും കൂടുതൽ ആപ്റ്റ്. ഈ കാണുന്നതാണ് ഡിസൈൻ. റാൻഡം സ്ക്വയേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. ഇത് വുഡിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് തിക്നെസ് കൂട്ടിയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബലം കുറയും. നിങ്ങൾ മെറ്റലിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ള പൈപ്പുകൾ യൂസ് ചെയ്തിട്ട് വെൽഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന എക്സ്പേർട്സിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലുള്ള ഡിസൈനായിട്ട് മാറ്റാം. കണ്ടംപററി വീടുകൾക്കൊക്കെ വളരെ ഉചിതമായിട്ടുള്ള ഒരു ഡിസൈനും കിട്ടും. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാനും കോസ്റ്റ് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ മൂന്നാം സ്ഥാനമാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഞാൻ നാലാം സ്ഥാനമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ കോസ്റ്റ് കുറഞ്ഞ ഒന്ന് ഇത് തന്നെയായിരിക്കാം. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷനാണ്. ഇത് നമ്മൾ പല സ്ഥലത്തും ഇതിൻ്റെ ചെറിയ വേർഷനുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് ക്വാളിറ്റി കൂട്ടിയിട്ടും ഉണ്ടാക്കാം, കുറച്ചിട്ടുണ്ടാക്കാം. നല്ല ഗ്ലാസ് കൊണ്ടൊക്കെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ കോസ്റ്റ് കൂടി റിച്ചായിട്ടൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് അക്രിലിക് ഷീറ്റുകളൊക്കെ ഉപയോഗിച്ച് കോസ്റ്റ് കുറച്ചുകൊണ്ടും മനോഹരമായിട്ടും പാർട്ടീഷനുകൾ ചെയ്യാം. പാസേജ് കുറവുള്ള സ്ഥലത്തൊക്കെ നമുക്കിത് ഫോൾഡ് ചെയ്തുകൊണ്ടും ആവശ്യം വരുമ്പോൾ ഒരു ഷെയ്ഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ അക്രിലിക് ഷീറ്റ് കൊണ്ടുള്ള ഈ ഒരു പാർട്ടീഷൻ. ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു പാർട്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പ്രൈവസിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ പ്രൈവസി ആവശ്യമില്ലാത്ത ടൈമിൽ അത് അൺഫോൾഡ് ചെയ്യുക, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നാല് ഡിസൈനുകൾ ഇപ്പോൾ കണ്ടു. ഇനി നമ്മൾ അഞ്ചാമത്തെ ഡിസൈനിലേക്കാണ് പോകുന്നത്. അഞ്ചാമത്തെ ഡിസൈൻ എന്തെന്ന് വെച്ചാൽ നമുക്ക് പാർട്ടീഷൻ്റെ കൂടെ തന്നെ ഷെൽഫുകളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് ആക്സസറീസോ അല്ലെങ്കിൽ കുറച്ച് തിങ്സൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ടീഷനുകൾ. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ച് കോസ്റ്റ് കൂടും. കാരണം കുറച്ച് വുഡൻ വർക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക്
കൂടുതൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കൂടെ നമുക്ക് ഇതൊരു പാർട്ടിഷൻ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ഒരു കോസ്റ്റ് കൂടും. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പാർട്ടിഷൻ ചെയ്യാവുന്നതാണ്. ഈ ഡിസൈൻ പല രീതിയിൽ നമുക്ക് ഷെൽഫുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ആറാമത്തെ ഡിസൈൻ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയയാണ്. അതായത് സി എൻ സി കട്ടിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് പാറ്റേണും ഏത് കോംപ്ലിക്കേറ്റഡ് പാറ്റേണും കട്ട് ചെയ്തെടുക്കാം. അതായത് ഈ കാണുന്നതാണ് സി എൻ സി കട്ടിങ് എന്നത് ഉദ്ദേശിച്ചത്. പല രീതിയിലുള്ള പാറ്റേണുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറായിട്ട് മാച്ച് ചെയ്യുന്ന ഡിസൈൻ നമുക്ക് സി എൻ സി ആയിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിനെ ഒരു ഫ്രെയിം ചെയ്തുകൊണ്ടും നമുക്ക് പാർട്ടിഷനായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ ഡിസൈനിന് സ്ക്വയർ ഫീറ്റിനാണ് ചാർജ് ആക്കുന്നത്. ഇതുപോലുള്ള ഷോപ്പുകൾ നമ്മൾ പിന്നീട് പരിചയപ്പെടുത്തും. നമ്മൾ ഒരുപാട് ഷോപ്പുകൾ റിവ്യൂ ചെയ്തല്ലോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ ആ ഷോപ്പിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്ത ആളുകൾക്ക് മുമ്പുള്ള വീഡിയോസ് എടുത്തു പോയി കാണാവുന്നതാണ്. അപ്പോൾ സി എൻ സി കട്ടിങ്ങിൻ്റെ ഷോപ്പ് നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തില്ല, ഭാവിയിൽ പരിചയപ്പെടുത്താവുന്നതാണ്. അപ്പോൾ സി എൻ സി കട്ടിങ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഒന്നും കൂടെ വേണ്ടി പറയുകയാണ്, എന്ത് പാറ്റേണുകളും എന്ത് ക്ലാസിക് ആണെങ്കിലും മോഡേൺ ആണെങ്കിലും മനോഹരമായിട്ട് കട്ട് ചെയ്തെടുത്ത കാർവിങ്ങുകളെ നമ്മൾ ഒരു ഫ്രെയിം ചെയ്തിട്ട് പാർട്ടിഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ല രീതിയിലുള്ള പാർട്ടിഷൻ നമുക്ക് അറബിക് സ്റ്റൈലിലും മോഡേൺ സ്റ്റൈലിലും വെസ്റ്റേൺ സ്റ്റൈലിലും ഒക്കെ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഏഴാമത്തെ സ്റ്റൈലാണ്. ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മെറ്റൽ കൊണ്ട് ചെയ്ത, അതായത് മെറ്റൽ കൊണ്ട് ചെയ്ത എസ് എസ് സ്റ്റീലൊക്കെ യൂസ് ചെയ്ത് ചെയ്ത റെഡിമെയ്ഡ് ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ഡിസൈനുകളാണ്. ഉദാഹരണത്തിന് ഈ കാണുന്ന ഡിസൈൻ, അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഡിസൈനൊക്കെ മെറ്റലിൽ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് പൊട്ടി വീഴുക അല്ലെങ്കിൽ പൊളിഞ്ഞു പോരുക പ്രശ്നങ്ങളൊന്നും മെറ്റലിലാവുമ്പോൾ ഇല്ല. പക്ഷേ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഡിസൈനൊക്കെ മെറ്റലിൽ അല്ലെങ്കിൽ സ്റ്റീലിലൊക്കെ ചെയ്യുമ്പോൾ കോസ്റ്റ് പൊതുവെ കൂടുന്നതാണ്. ഇതിൻ്റെ കൂടെ ഗ്ലാസ് ഡിസൈനൊക്കെ ആഡ് ചെയ്തുകൊണ്ടും നല്ല രീതിയിലുള്ള ഡിസൈനുകളൊക്കെ മെറ്റലിൽ ചെയ്യാറുണ്ട്. ഇത് റിച്ചായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അനുയോജ്യമായ ഒരു ഡിസൈനാണ്. എട്ടാമതായി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസൈനാണ്. ഞാൻ പറയാൻ കാരണം എന്താ, ഈ കാണുന്നതാണ് ആ ഡിസൈൻ. ഈ ഒരു സ്റ്റൈലിലെ ഡിസൈനുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. റാങ്കിൾ നമ്മൾ കോളത്തിലൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഡിസൈൻ. ഈ ഡിസൈൻ നമ്മൾ പല രീതിയിൽ ചെയ്യാം, പല രീതിയിൽ സെറ്റ് ചെയ്യാം റെക്റ്റാങ്കിളിനെ. അതിനനുസരിച്ച് നമ്മുടെ ഇൻറ്റീരിയറിനനുസരിച്ച് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഈ ഡിസൈനിനെ കുറ്റം പറയുകയല്ല, ഈ ഒരു ഡിസൈൻ തന്നെയാണ് 90% അല്ലെങ്കിൽ 80% വീടുകളിലും ഇൻറ്റീരിയർ ചെയ്താൽ കാണാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസം വരണം എന്നുള്ള നിലക്കാണ് ഞാൻ പുതിയ ഐഡിയാസ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് റിച്ചായിട്ട്, കുറച്ച് എന്താ പറയുക, മോഡേൺ, കുറച്ച് റിച്ചായിട്ട് അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് ചിലവാകുന്ന, ക്യാഷ് ചിലവാക്കാൻ റെഡിയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐഡിയ ആണ് ക്രിസ്റ്റൽ ഡിസൈൻ. നമ്മൾ ഗ്ലാസ്സിനും അപ്പുറം കുറച്ച് ക്രിസ്റ്റൽ ഡിസൈനുള്ള പില്ലറുകൾ തൂണുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഈ കാണുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള കളറുള്ള ലൈറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മനോഹരമാക്കാനും പറ്റും. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല സ്റ്റാൻഡേർഡിൽ ചെയ്താൽ മനോഹരവും സ്റ്റാൻഡേർഡ് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വികൃതവുമാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നല്ല ഡിസൈനേഴ്സ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് മനോഹരമാക്കാം. അവസാനമായി 10th ഞാൻ പറയാൻ പോകുന്ന ഡിസൈൻ വെർട്ടിക്കൽ ഗാർഡൻ എന്നുള്ള ഐഡിയയാണ്. വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എലമെൻറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫ്രെയിമിൽ ഗ്രാസൊക്കെ അല്ലെങ്കിൽ പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള സിമ്പിൾ പാർട്ടീഷനുകൾ ചെയ്യാവുന്നതാണ്. എക്സാമ്പിളാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിൽ ഗ്രാസ് ആവാം, പ്ലാന്റുകളാവാം, അതുമല്ലെങ്കിൽ താഴെ നിന്നുള്ള ഫ്ലവേഴ്സ് ഡിസൈനൊക്കെ ആവാം. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മനോഹരമായിട്ടുള്ള പാർട്ടീഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത 10 മാത്രമാണ് പറഞ്ഞത്. ഒരുപാട് ഡിസൈനുകളുണ്ട്. എന്നിരുന്നാലും നാട്ടിൽ കണ്ടുവരുന്ന കോമൺ ഡിസൈനുകൾക്ക് അപ്പുറം ഇതുപോലുള്ള സിമ്പിളായിട്ടും അല്ലെങ്കിൽ സിമ്പിൾ കോസ്റ്റ് എഫക്റ്റീവായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനുകളുണ്ട്. നിങ്ങളുടെ വീടിന് ഇത് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഡെക്കോവാട്ടിൻ്റെ ചാനൽ സന്ദർശിക്കുക. അപ്പോൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.